أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون. صدق الله العظيم. സൂറത്തുൽ ബഖറയിലെ 153-ാമത്തെ ആയത്ത്. വല തഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യരുത്, ലിമൻ യുഖ്തലു, കൊല്ലപ്പെടുന്നവരെ സംബന്ധിച്ച്, ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, അംവാത്തുൻ, മരിച്ചവർ എന്ന്, ബൽ അഹ്യാഉൻ, എന്നല്ല അവർ ജീവിച്ചിരിക്കുന്നവരാണ്, വലാക്കിൻ ലാ തഷ്ഊറൂൻ, നിങ്ങൾ പക്ഷേ അറിയുന്നില്ല. തഷ്ഊറൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്നു, ലാ തഷ്ഊറൂൻ, നിങ്ങൾ അറിയുന്നില്ല. തൊട്ടു മുമ്പ് പറഞ്ഞത് ഒരു കൽപ്പനയായിരുന്നു, അഥവാ യാ അയ്യുഹല്ലദീന ആമനു സ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നമസ്കാരം കൊണ്ടും സ്വബുറു കൊണ്ടും അള്ളാഹുവിൻ്റെ സഹായം തേടുവീൻ, അതിൻ്റെ മുമ്പ് പറഞ്ഞത് അള്ളാഹുവിനെ ഓർക്കുവീൻ, പിന്നെയാണ് സബുറു കൊണ്ടും സലാത്തു കൊണ്ടും സഹായം തേടാൻ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു സബുറുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ടാക്കും. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബദർ ഇങ്ങനെ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഖിബ്ല മാറ്റം മക്കയിലേക്ക് അഥവാ കഅബയിലേക്ക് ഖിബ്ല മാറിയതോടുകൂടി അത് കൂടുതൽ വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഉടനെ മുഹമ്മദും പാർട്ടിയും ഇങ്ങോട്ട് വരും എന്ന പ്രതീക്ഷ, എന്ന ആശങ്ക മക്കാ മുശ്രിക്കുകൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നേരിടാനുള്ള കൊണ്ടുപിടിച്ച ചർച്ചകൾ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അല്പാൽപ്പം ചോർന്ന് മദീനയിലേക്ക് എത്തുന്നുമുണ്ട്. അത് വിശ്വാസികളിൽ ആശങ്ക വർദ്ധിപ്പിക്കും. അതിനെയൊക്കെ നേരിടാനുള്ള ഈമാനികവും ശാരീരികവും മാനസികവുമായ കരുത്ത് ഉണ്ടാക്കിയെടുക്കണം. ആ ഉണ്ടാക്കിയെടുക്കാനുള്ള വഴിയാണ് ഇവിടെ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ. അതിലൊന്നാമത്തത് തൊട്ട് മുമ്പ് പറഞ്ഞ ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് എതിരാളികൾ ഉണ്ടാക്കുന്ന സകല വിവാദങ്ങളെയും പരാമർശിച്ചു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ ഓർക്കുവിൻ, ഞാൻ നിങ്ങളെയും ഓർക്കും, എന്നോട് നന്ദി കാണിക്കുവിൻ, നന്ദികേട് കാണിക്കരുത്. അതിൻ്റെ മുമ്പ് ഫലാ തഖ്ഷൗഹും വഖ്ഷൗനി, അവരെ പേടിക്കരുത്, എന്നെ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സഹായം തേടുവിൻ, ഉറച്ചു നിന്ന് നമസ്കാരവും ഉപയോഗിച്ചും അള്ളാഹുവിൻ്റെ സഹായം തേടുവിൻ എന്ന് അള്ളാഹു താല പറഞ്ഞു. പിന്നീട് മറ്റൊരു സംഗതി പഠിപ്പിക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ മരണത്തെക്കുറിച്ച് സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ട കാഴ്ചപ്പാട് അത് പരലോക നിഷേധിയുടേതും ഭൗതികന്റേതുമല്ല. ഭൗതികനെ സംബന്ധിച്ചിടത്തോളം, പരലോക നിഷേധിയെ സംബന്ധിച്ചിടത്തോളം മരണം അവന്റെ എല്ലാ സ്വപ്നങ്ങളുടെയും എല്ലാ ആഗ്രഹങ്ങളുടെയും ഒരവസാനമാണ്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കളഞ്ഞുകുളിച്ചു, വലിയ മനഃപ്രയാസമുണ്ടാക്കുന്ന നഷ്ടമാണ് മരണം എന്ന് പറയുന്നത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇപ്പൊ നമുക്കറിയാലോ, നമ്മൾ മരിച്ചു എന്ന് കേട്ടാൽ പറയേണ്ടത് തന്നെ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് സമാധാനിക്കാനാണ് പറയേണ്ടത്. ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അവനിലേക്ക് തിരിച്ചു പോകാനുള്ളതുമാണ്. ഇങ്ങനെ എല്ലാ മുഅ്മിനുകളും മരണത്തോടുകൂടി അവര് അവരുടെ ആഗ്രഹങ്ങളിലേക്കും മോഹങ്ങളിലേക്കും എത്തുകയാണ് ചെയ്യുന്നത്. വലക്കും ഫീഹാമാ തഷ്തഹി അംഫുസുക്കും വലക്കും ഫീഹാമാ തദ്ദഉൻ, അവിടെ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ മനസ്സുകൾ കൊതിക്കുന്നത് സകലതും, നിങ്ങൾ ആവശ്യപ്പെടുന്നത് മുഴുവനും. അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറാവുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് സത്യവിശ്വാസി മരണത്തോടുകൂടി ചെയ്യുന്നത് എന്ന ബോധം എല്ലാ മുഅ്മിനുകൾക്കും ഉണ്ടാകണം. ആ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നവർ അഥവാ രക്തസാക്ഷികളാകുന്നവർ,
കൊല്ലപ്പെടുന്നവരെ കുറിച്ചാണ് ആളുകൾ കൂടുതൽ സംസാരിക്കാറുള്ളത്, വല്ലാത്ത കഷ്ടമായി പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്നവരുടെ പരലോകത്തെ സ്ഥിതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നബിമാര് പോലും രക്തസാക്ഷിയായി മരിക്കാത്ത നബി എനിക്കും അങ്ങനെ വേണമായിരുന്നു എന്ന് ആഗ്രഹിക്കാൻ മാത്രം വലിയ ഉന്നതങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല രക്തസാക്ഷികളെ. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറായി കൊടുത്ത ഒന്ന് രണ്ട് ഹദീസുകളുണ്ട്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് രക്തസാക്ഷിയുടെ ആത്മാവ് പച്ചക്കിളികളുടെ രൂപത്തിൽ സ്വർഗത്തിൽ പാറി നടക്കും, എന്നിട്ട് അള്ളാഹുവിന്റെ അർശിൽ തൂക്കിയിട്ട വിളക്കിൽ അവരൊന്നിച്ചു ചെന്നിരിക്കും. അപ്പൊ അള്ളാഹു തആല ചോദിക്കും, എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പൊ അവര് തിരിച്ച് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞങ്ങൾ ആഗ്രഹിച്ചതും അതിന്റെ അപ്പുറമൊക്കെ നീ തന്നു കഴിഞ്ഞല്ലോ, ഇനി ഞങ്ങൾ എന്ത് ചോദിക്കാനാണ്? അള്ളാഹു വീണ്ടും വീണ്ടും ചോദിക്കും. അങ്ങനെ ഒരാളെയും ഒരു രക്തസാക്ഷിയെയും അള്ളാഹു വിടുന്നില്ല എന്തെങ്കിലും ഒന്ന് ചോദിക്കാതെ. അപ്പോ അവര് പറയും, ഞങ്ങൾക്ക് ഒന്നുകൂടി, ഞങ്ങള് ഇനിയും ദുനിയാവിലേക്ക് പറഞ്ഞയക്കണം, എന്നിട്ട് ഇനിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകണം ഞങ്ങൾക്ക് എന്ന് പറയും. അതിനുമാത്രം വലിയ പ്രതിഫലമാണ് അല്ലെങ്കിൽ ആദരവാണ് അവിടെ കിട്ടുന്നത്. ഫയഖൂലു റബ്ബു ജല്ല ജലാലു, അപ്പോ റബ്ബ് സുബ്ഹാനഹു വതആല പറയും, ഇന്നീ കതബ്തു അന്നഹും ഇലൈഹാ യുർജഊൻ, പരലോകത്ത് വന്നവർ അങ്ങോട്ട് തിരിച്ചു പോകില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചു വെച്ചതാണ്, അതുകൊണ്ട് അത് ചോദിക്കരുത്, വേറെ ഇവിടെയുള്ള എന്തും ചോദിച്ചോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ് ഇമാം ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറായിട്ട് നൽകിയത് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ പറയണ വേറെയും ഉണ്ട്. ഇത് രക്തസാക്ഷികളുടെ കഥയാണ്. ഇനി മുഅ്മിനികൾ മൊത്തം തന്നെ ഇമാം ഷാഫി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മാലിക്കിൽ നിന്ന് ഇമാം ഷാഫി, ഇമാം മാലിക് സുഹ്രിയിൽ നിന്ന്, അദ്ദേഹം അബ്ദുറഹ്മാൻ ബിന് കഅബ് ബിന് മാലിക്കിൽ നിന്ന്, കഅബ് ബിന് മാലിക് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നസമത്തുൽ മുഅ്മിനി തായിറുൻ തഅലഖു ഫീ ഷജറിൽ ജന്ന, സ്വർഗത്തിലെ മരത്തിൽ പാർപ്പിക്കപ്പെട്ട ഒരു പക്ഷിയാണ് വിശ്വാസിയുടെ റൂഹ് ആത്മാവ്. ഹത്താ യുർജിഅഹു അല്ലാഹു ഇലാ ജസദിഹി യൗമ യബ്അസു, ഖബറിൽ നിന്ന് ഇസ്രാഫീലിന്റെ ഊത്ത് കേട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ അവിടെയാണ് സത്യവിശ്വാസിയുടെ നസമത്ത് അഥവാ അവന്റെ ആത്മാവ് അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇമാം ഇബ്നു കസീർ പറയാണ്, എങ്ങനെ എല്ലാ മുഅ്മിനുകളും ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാണ് അള്ളാഹു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്തുൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്? രക്തസാക്ഷിയുടെ കാര്യം ഇവിടെ പറഞ്ഞത് എന്തിനാണ്? അത് അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി, രക്തസാക്ഷിയാകുന്നതിന്റെ മഹത്വം എടുത്തു പറയാൻ വേണ്ടി പറയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മരണം ജീവിതത്തിന്റെ ഒരു അവസാന വാക്കല്ല, മരണം യഥാർത്ഥ ജീവിതത്തിലേക്കും യഥാർത്ഥ നേട്ടങ്ങളിലേക്കുമുള്ള ഒരു പോക്കാണ് എന്ന ഒരു വിഭാവന എന്ന ഒരു ബോധം സത്യവിശ്വാസിയുടെ മനസ്സിൽ കത്തി നിൽക്കണം. അതുണ്ടായാൽ മാത്രമേ മദീനക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ജീവൻ പണയം വെച്ചും പ്രതിരോധിക്കുവാനുള്ള കരുത്ത് ഈമാനികമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു എന്നെ ഓർക്കുവീൻ, അതുപോലെ സബ്ർ കൊണ്ടും സലാത്ത് കൊണ്ടും എന്റെ സഹായം തേടുവീൻ, പിന്നെ മരിച്ച ആളുകളെ രക്തസാക്ഷികളെ കുറിച്ച് ഇങ്ങനെ മരിച്ചവരെന്ന് പറയാതിരിക്കുകയും ചെയ്യുവീൻ. അതിനാണ് ആ തുടക്കത്തിലെ വാവ് വല തക്കൂലു എന്ന് പറഞ്ഞ വാവ്, അതിനാണ്. നിങ്ങൾ പറയുകയും ചെയ്യരുത്, അഥവാ സഹായം തേടുകയും വേണം. അള്ളാഹുവിനോട് സബർ കൊണ്ടും സലാത്ത് കൊണ്ടും സഹായം തേടുകയും വേണം. രക്തസാക്ഷികൾ മരിച്ചവരല്ല, അവരെ അള്ളാന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണെന്ന് പറയുകയും വേണം. ഈ ആയത്ത് വളരെയധികം ദുർവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകാറുണ്ട് പലപ്പോഴും. ആ ദുർവ്യാഖ്യാനം ഉണ്ടാവില്ല, ആ വാവിന്റെ അർത്ഥം മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ. അള്ളാഹു എന്താ പറയുന്നത്? ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്,
സബിർ കൊണ്ടും സലാത്ത് കൊണ്ടും സഹായം തേടുവീൻ, അഥവാ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ സഹായം തേടുവീൻ. സ്തൈൻ ബില്ലാഹി വസ്ബിറു എന്ന ഒരുപാട് സ്ഥലത്ത് അത് വന്നതാണ്. അങ്ങനെ സഹായം തേടേണ്ടത്, വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ഒക്കെ ആരോട്? അള്ളാഹുവിനോട്. അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ ചെയ്യേണ്ടത് എന്താ? ഒന്ന്, സബർ, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, ഒരു ഭീഷണിയുടെ മുമ്പിലും പതറാതെ ഉറച്ചു നിൽക്കുക. രണ്ട്, അസ്സലാത്തു, അഥവാ നമസ്കാരം, ധാരാളമായി നമസ്കരിച്ച് അള്ളാഹുമായി മുനാജാത്ത്, അള്ളാഹുമായി മിഅ്റാജ് നടത്തി അള്ളാഹുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുക. അതിനുള്ള കർമ്മമാണ് ആരാധനാ കർമ്മങ്ങളിൽ നമസ്കാരം എന്ന് പറയുന്നത്. അതിന്റെ മുമ്പ് പറഞ്ഞു ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക. പിന്നെ അല്ലാതെ രക്തസാക്ഷികളെ വിളിച്ച് സഹായം തേടുകയും ചെയ്യുന്നല്ലോ അള്ളാഹു തആല പറഞ്ഞത്. സഹായം തേടൽ അള്ളാഹുവിനോട്, രക്തസാക്ഷികൾ മരിച്ചവരാന്ന് പറയരുത്. പകരം അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അഥവാ അവർ കൊല്ലപ്പെട്ടത് ജീവിക്കാനാണ്, അല്ലാതെ കൊല്ലപ്പെട്ടത് നഷ്ടപ്പെടുത്താനല്ല എന്ന ഒരു കാര്യം ബോധമുണ്ടാകണം. കാരണം എന്താണ്? എല്ലാ മരണപ്പെട്ടു പോയ വിശ്വാസികളും അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അത് രക്തസാക്ഷികൾ പ്രത്യേകം ആനന്ദത്തോടുകൂടി ജീവിച്ചിരിക്കുന്നവരാണ്. സൂറത്തു യാസീനിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറയപ്പെട്ട രക്തസാക്ഷിയായ മനുഷ്യൻ അള്ളാഹുവിനോട് പറയാണ്, പടച്ചവനെ, എന്നെ കൊന്ന ആളുകളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവർ കൊന്നതുകൊണ്ട് എനിക്ക് രക്തസാക്ഷിത്വത്തിന്റെ പദവി കിട്ടുകയും വലിയ ആദരവും ബഹുമതിയും കിട്ടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്നെ കൊന്ന എന്റെ നാട്ടുകാരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞതായി അല്ലാഹു നമ്മളോട് പറയണം. വരും സ്ഥലത്ത് അതേ പരാമർശങ്ങളുണ്ട്. പിറകെ വരുന്നവരെ സന്തോഷത്തോടുകൂടി കാത്തിരിക്കുന്നവരും സന്തോഷവാർത്ത അറിയിക്കുന്നവരുന്നൊക്കെ. ഇങ്ങനെ ആനന്ദത്തിലേക്കാണ് അവർ പോയത് എന്ന ബോധം വിശ്വാസിയുടെ മനസ്സിൽ കത്തി നിൽക്കണം. എന്തിന്? മരിക്കാൻ പേടിയില്ലാതെയാകണം എന്ന് മാത്രമല്ല, മരണത്തിൽ ആനന്ദം കണ്ടെത്തണം. സഅദ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിന് പോകുന്നത് വിവാഹത്തിന്റെ അന്നാണ്. നമ്മൾ ആദ്യ രാത്രി എന്ന് പറയുന്ന ദിവസം എന്താ കാരണം? കല്യാണം കഴിഞ്ഞ അന്ന് റസൂലുള്ളാന്റെ വിളി വരികയാണ് ഉഹദിലേക്ക് പുറപ്പെടാൻ. ഹബ്ബി ഹബ്ബി രീഹൽ ജന്ന, സ്വർഗത്തിന്റെ മണം ഇങ്ങനെ വരികയാണ്. എന്തോന്ന് ആദ്യ രാത്രി ഓളയും കൂട്ടിയിട്ട് അങ്ങ് പോയി. നമുക്ക് തോന്നുന്നു എന്തായി മനുഷ്യന് അന്ന് ലീവ് എടുത്തുകൂടായിരുന്നില്ലേ എന്ന്. അല്ല, സ്വർഗത്തിലേക്കുള്ള വിളിയാണ്, സ്വർഗത്തിന്റെ മണമാണ് ഈ വിളി കേൾക്കുമ്പോൾ അനുഭവിക്കുന്നത്. ഇങ്ങനെ മരിക്കാൻ ഭയമില്ലാത്ത ആളുകളെ പിൽക്കാലത്ത് റുസ്തമിനോട് റിബൈഇ ഇബ്നു ആമിർ റളിയല്ലാഹു പറഞ്ഞ റിപ്പോർട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന്. സത്യവിശ്വാസിയുടെ പ്രത്യേകത അതാണ്. അവരെ കൊല്ലുന്നു പറഞ്ഞിട്ട് ഒരാൾക്ക് പേടിപ്പിക്കാൻ പറ്റില്ല. അതിന്റെ കാരണം മരണത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട്, മരണം ജീവിതത്തിന്റെ അവസാനമാണ് എന്നതല്ല, മരണം യഥാർത്ഥ ജീവിതത്തിന്റെ ആരംഭമാണ് എന്നതാണ്. അങ്ങനെ മരിക്കാൻ ഭയമില്ലാത്ത ഒരു സംഘമായി വിശ്വാസികളുടെ സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കാര്യങ്ങൾ പറയുന്നത് എന്നതാണ് നമ്മൾ ഈ ആയത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടത്. അതിന്റെ ശേഷം പറയുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അത് നമുക്ക് അടുത്ത ആയത്തിൽ വിശദീകരിക്കാം. മുന്നേ പറയുന്ന കാര്യങ്ങളും ഇങ്ങനെ ബദർ ഉരുണ്ടുകൂടുന്ന സമയത്ത് മരിക്കാൻ ഭയമില്ലാതെയാണ്. അല്ലാതെ ഈ ആയത്ത് സാധാരണ ഓതപ്പെടാറുള്ള ഇങ്ങനെ മരിച്ചവരോട് സഹായം തേടാം, അവർ ജീവിച്ചിരിക്കുകയാണ് എന്നതിന്റെ തെളിവായിട്ടല്ല അള്ളാഹു തആല ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഫസ്സിറുകൾ, ഉദാഹരണമായിട്ട് പ്രമുഖ മുഫസ്സിറായ ഏറ്റവും കൂടുതൽ ആളുകൾ അവലംബിക്കുന്ന തഫ്സീറാണ് ഇമാം ഇബ്നു കസീറിൻ്റെത്. അതിൽ അങ്ങനത്തെ ഒരു വർത്തമാനം ഇല്ല എന്ന് മാത്രമല്ല, എല്ലാ മുഅ്മിനുകളും ജീവിച്ചിരിക്കെ എന്തിനാണ് രക്തസാക്ഷികളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് എന്നതിന്റെ വിശദീകരണം. അത് ഖസ്സസു ബിദിക്രി ഫിൽ ഖുർആനി തശ്രീഫൻ ലഹും വതക്രീമൻ വതഅലീമൻ, അവർക്ക് ആദരവായിട്ടും ബഹുമതിയായിട്ടും
ആണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അഥവാ എല്ലാ മുഅ്മിനുകളും ജീവിച്ചിരിക്കുകയാണ്, കൂടുതൽ ആനന്ദത്തോടെ ജീവിച്ചിരിക്കുകയാണ് പിന്നെ രക്തസാക്ഷികൾ എന്ന് പ്രത്യേകം എടുത്തു പറയാനാണിത് പറഞ്ഞത് എന്നാണ് ഇമാം ഇബ്നു കസീറിനെ പോലെയുള്ള മുഫസ്സിറുകളുടെ ഒക്കെ വിശദീകരണം. അല്ലാതെ ഇത് അവരെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവരോട് സഹായം തേടാനുള്ള തെളിവാണ് എന്ന് പറഞ്ഞ പ്രമുഖനായ ഒരു മുഫസ്സിറിനെയും നമുക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കലാം ശരിയായി മനസ്സിലാക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സമൂഹത്തിൽ പടർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.